നമസ്കാരം. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഒച്ചിന്റെ ശല്യം രൂക്ഷമാണ്. ചിലയിടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച എന്നറിയപ്പെടുന്ന വലിയ കവചത്തോടു കൂടിയ ഒച്ചുകളാണെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ കുഞ്ഞൻ ഒച്ചുകളും പെരുകുന്നു. ചെടികളെ ആക്രമിക്കുന്നതോടൊപ്പം പരിസരം വൃത്തിഹീനമാക്കുന്ന ഒരു പ്രശ്നവും ഇതിനുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഒച്ചുകൾ മുട്ടയിട്ട് പെരുകുന്നത് മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിലാണ്. അതിനാൽ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്ത് വീടും പരിസരവും ശുചിയാക്കി വെക്കണം. രണ്ടാമത്തതായിട്ട്, ഒച്ചുകളുള്ള സ്ഥലങ്ങളിൽ നനച്ച ചണച്ചാക്ക് വിരിച്ച് അതിൽ കാബേജ് ഇലകൾ മുറിച്ചിടുക. ഇതിലേക്ക് ആകർഷ്ടരായി എത്തുന്ന ഒച്ചുകളെ നശിപ്പിക്കാം. മൂന്നാമതായിട്ട്, കാർഷിക വിളകളിൽ ഒച്ചിൻ്റെ ശല്യം കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ പുകയില തുരിശിലായനി തളിക്കാം. ഇതിനായി പുകയില 25 ഗ്രാം 1.5 ലിറ്റർ വെള്ളത്തിലെടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. 60 ഗ്രാം തുരിശ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തലേ ദിവസം തന്നെ എടുത്തു വെക്കണം. ഈ രണ്ട് ലായനികളും നന്നായി യോജിപ്പിച്ച് അരിച്ചെടുത്ത് വിളകളിലോ മരങ്ങളിലോ തളിച്ചു കൊടുക്കാം. നാലാമതായിട്ട്, പൊടിച്ച മുട്ടത്തോട് ഒച്ചിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളിലോ ചെടിച്ചട്ടികളിലോ വിതറി കൊടുക്കാം. വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഒച്ചുകൾക്ക് മുട്ടത്തോട് കാരണമുണ്ടാകുന്ന തടസ്സം കാരണം മുന്നോട്ട് പോയി ചെടികളെ നശിപ്പിക്കുന്നതിന് തടസ്സം നേരിടുന്നു. അപ്പോഴേക്കും ഏതെങ്കിലും നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കാം. അഞ്ചാമതായിട്ട്, ഒച്ചിൻ്റെ ശക്തമായ ആക്രമണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള രാസവസ്തുക്കൾ വിപണിയിൽ ലഭ്യമാണ്. ഒരു കൃഷി വിദഗ്ധൻ്റെ സഹായത്തോടെ ഇവ വാങ്ങി ഉപയോഗിക്കാം. ആറാമതായിട്ട്, ഒച്ചിൻ്റെ പുറത്ത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചാവുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.